how to use overdraft against fixed deposit in online SBI. അതെ നമുക്ക് നോക്കാം എങ്ങനെ ബാങ്കിൽ പോവാതെ തന്നെ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ അപ്ലൈ ചെയ്യാം ഓൺലൈൻ വഴി. അതിനെ കുറിച്ച് നമുക്കൊന്ന് ഒരു ചർച്ച ചെയ്യാം. ഓക്കെ, അതിനായി നമ്മളൊരു നിശ്ചിത തുക ഫിക്സഡ് ഡിപ്പോസിറ്റായി ബാങ്കിൽ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. ആ നിക്ഷേപ തുകയുടെ 80% നമുക്ക് ലോണായിട്ട് അപ്ലൈ ചെയ്യണം. അതിന് നമ്മൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൺലൈൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാനാണ്. നമ്മൾ പുതുതായി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അക്കൗണ്ടിലേക്ക് നമ്മൾ എത്ര ആ 80% എത്ര നമുക്ക് ആവശ്യമായത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതൊരു 2 മിനിറ്റ് ആവുള്ളൂ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ലോൺ എടുക്കുന്നതിന് നമുക്ക് പൈസ വിഡ്രോ ചെയ്ത് ഇവിടെയാണ്. അതെ, അത് ശരിയാണ്. പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ സേവിംഗ് അക്കൗണ്ട് ഇടണം. സേവിംഗ് അക്കൗണ്ട് ഇട്ടാൽ നമുക്ക് വേണ്ടത്ര കറക്റ്റായ ഇൻട്രസ്റ്റ് തുക കുറച്ച് കമ്മി വരുള്ളൂ. ഫിക്സഡ് ഇടുമ്പോൾ ഇൻട്രസ്റ്റ് തുക കൂടുതൽ വരും, പക്ഷെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ലോൺ എടുക്കുന്ന ഒരു ഫെസിലിറ്റി. സാധാരണ നമ്മൾ സ്ഥലം കാണിച്ചും ഗോൾഡ് വെച്ചും ലോൺ എടുക്കാൻ നിറയെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത് അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ബേസിൽ നമ്മൾ ഗോൾഡ് വെക്കുന്ന അതേ തുല്യമായിട്ടുള്ള ഈ FD ബേസിൽ നമുക്ക് 80% വരേക്ക് ലോൺ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് ഓൺലൈൻ വഴി ചെയ്യാന്നുള്ളത് നമുക്ക് ഈസി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. മൈ നെയിം ഈസ് രഞ്ജിത്ത്, വെൽക്കം ടു മൈ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് OD അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പൈസ നമ്മുടെ OD അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. അത് ഞാൻ എൻ്റെ നമ്മുടെ SBI ഓൺലൈൻ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വരും ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ലിസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് മേലുള്ള ടാബില് ഈ ഇത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് വരും, എത്ര രൂപ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്നുള്ളത് വരും. അപ്പോൾ അതിൻ്റെ ബേസിൽ 80% നമുക്ക് ലോണ് എടുക്കാൻ പറ്റുക. അപ്പോൾ ഈ സൈഡിലായിട്ട് ഓവർ ഡ്രാഫ്റ്റ് അഗെയിൻസ്റ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് OD എമൗണ്ട് അതിനെത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എക്സ്പയറി ഡേറ്റ് എങ്ങനെ അത് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ നോക്കി നമ്മൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈ സെക്യൂരിറ്റി നമ്മുടെ OTP പാസ്വേഡ് നമ്മുടെ ഫോണിലേക്ക് വരും. അത് നമ്മൾ അടിച്ച് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരും. അത് ഒരു 2 പേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഫുള്ളായിട്ടൊന്ന് നോക്കിയിട്ട് അടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഈ ആക്സെപ്റ്റഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് അഗെയിൻസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓൾറെഡി അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് സ്റ്റാർട്ടായി. അക്കൗണ്ട് നമ്പർ, TDR അക്കൗണ്ട് നമ്പർ, അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. OD ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, 8.5% നമുക്ക് തരും. നമ്മൾ കൊടുക്കേണ്ടത് 8.75. ഇത് 2016 റേഷ്യോ പ്രകാരമാണ്. അപ്പോഴും നമുക്ക് ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ പ്രോബ്ലം ഉള്ളൂ. പിന്നെ നമ്മൾ ലോൺ എടുക്കാൻ ബാങ്കിൽ പോയി അലയേണ്ട ക്യൂ നിൽക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്. അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഓക്കെ, അതിനു ശേഷം നമ്മൾ വീണ്ടും പഴയ നമ്മൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ OD അക്കൗണ്ട് ഓൾറെഡി വന്നിട്ടുണ്ടാവും, കയറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ അക്കൗണ്ടിലേക്ക് നമ്മുടെ FD എത്ര ലിമിറ്റിനനുസരിച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് പൈസ വിഡ്രോ ചെയ്യാവുന്നതാണ്. വളരെ ഈസിയായ മെത്തഡാണ്. ഒരു 2 മിനിറ്റിൻ്റെ ജോബേ ഉള്ളൂ. ഈ സ്ഥലം വെച്ച് ലോൺ മറ്റേ വെച്ച് എന്താ ഗോൾഡ് വെച്ചെല്ലാം പെട്ടെന്ന് ലോൺ എടുക്കുന്നതിൻ്റെ ഒരു ആവശ്യമില്ലാതൊക്കെ ഒരു മാസം അങ്ങനെ കാലയളവ് എടുക്കും. ഗോൾഡ് ആണെങ്കിലും ബാങ്കിൽ പോയി ക്യൂ നിന്ന് എടുക്കണം. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. പൈസ വിഡ്രോ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതാണ്. ഫിക്സഡ് ഇടുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പെർസെൻറ്റേജ് കുറച്ച് കൂടുതൽ വരും. സേവിങ്ങിലിട്ട് കഴിഞ്ഞാൽ അതില്ല. വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളൊരു റെസ്പോൺസിബിലിറ്റിയും കുറച്ച് കമ്മിയാണ്. ഇതാകുമ്പോൾ റെസ്പോൺസിബിലിറ്റി കാരണം നമ്മൾ വാങ്ങിയ എന്തെങ്കിലും വാങ്ങാനാണല്ലോ പൊരുളെന്ന് വെച്ചാൽ ആ ഐറ്റംസും ആഫ്റ്റർ ഇത് കെട്ടിയതിന് ശേഷം ആ പൈസ നമ്മുടെ കയ്യിൽ രണ്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.